ും വഹമ്മ വർക്കാത്തു കൊറോണ കാലത്തെ ലവ് എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ലവ് എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നത് പ്രണയം സ്നേഹം എന്നൊക്കെ ആയിരിക്കും എന്നാൽ ആ വിഷയമല്ല പ്രണയത്തെക്കുറിച്ചിട്ടല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മറിച്ച് അറബി ഭാഷയിലുള്ള ലവ് എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് ലാമ് വാവ് ലവ് ആ പ്രയോഗത്തെ ഇന്ന് ചർച്ച ചെയ്യുന്നത് കുറച്ച് ദിവസം മുമ്പ് കാസർഗോഡ് ജില്ലയിലെ ഒരു സുഹൃത്ത് വിളിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ഒരു വ്യക്തിക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ച് പോസിറ്റീവായിട്ടുണ്ട് വളരെ പ്രയാസത്തിലാണുള്ളത് മാത്രമല്ല അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൾക്ക് കൂടി ഈ ഒരു അസുഖം പോസിറ്റീവായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മനുഷ്യനാണെങ്കിൽ വിദേശിയായിരുന്നു അദ്ദേഹം ഗൾഫിലുണ്ടായ ആളായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടിലെത്തിയ മനുഷ്യനാണ് ഇപ്പോൾ ഇദ്ദേഹം കാരണത്താൽ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും ഐസൊലേഷനിലാണ് ഉള്ളത് ആ കുടുംബം ഒന്നടങ്കം പ്രയാസത്തിലും വിഷമത്തിലും ഒക്കെയാണുള്ളത് ഇദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം സാധ നമുക്കൊരു വിഷമം ഉള്ളത് ആ സുഹൃത്തിൻ്റെ ഭാര്യയ്ക്ക് എല്ലാവരും വിളിച്ച് വളരെയധികം ഒരു വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് നടത്തുന്നത് എന്തിനാണ് മൂപ്പർ വന്നത് വന്നതുകൊണ്ടല്ല എല്ലാവർക്കും അസുഖമായത് അത് കേൾക്കുമ്പോൾ ആ ഭാര്യ സ്വാഭാവികമായും ഐസൊലേഷനിലാണ് ഉള്ളത് ഈ അസുഖമുണ്ടോ ഇല്ലയോ എന്ന് ഇങ്ങനെ പ്രതീക്ഷയോടെയോ നിരാശയോടെയൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഇങ്ങനെയുള്ള ഫോൺ കോളുകൾ ആ സഹോദരിയെ നല്ലോണം തളർത്തുകയാണ് ഒന്നുകൂടി ഡിപ്രഷനിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് ആളുകൾ ഫോം വിളിച്ച് പറയുന്നത് ഇങ്ങനെ വന്നതുകൊണ്ടല്ലേ അസുഖമുണ്ടായത് എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സഹോദരിക്ക് ഒരു ആശ്വാസം കിട്ടണം അതിന് വിളിക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് ഉണ്ടായത് അപ്പം ഇവിടെയാണ് ഇസ്ലാം പറഞ്ഞു തരുന്ന ലവ് എന്ന പ്രയോഗത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞു തരുന്ന ഹദീസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെയാണ് വ വ ഇൻ അസ്വാബക ഷൈഉൻ തഖുൽ ലൗ അന്നി ഫഅൽതു കാന കദാ കദാ നിനക്ക് വല്ല പ്രയാസവും വന്നാൽ നീ പറയാൻ പാടില്ല ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല ഞാൻ ഇതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നൊരു വാക്ക് പറയാൻ പാടില്ല എന്നുള്ളതാണ് വലാക്കിൻ പക്ഷേ നീ പറയേണ്ടത് കുൽ ഖദർ ഉള്ളാഹി വമാ ഷാ ഇത് അള്ളാഹു കണക്കാക്കിയതാണ് അതാണ് സംഭവിച്ചത് എന്നാണ് നീ പറയേണ്ടത് കാരണം ഫ ഇൻ അ ലൗ തീർച്ചയായും ലൗ എന്ന ആ ഒരു പ്രയോഗം തഫ്തഹ് അമൽ ഷെയ്ത്താൻ അത് ഷെയ്ത്താനീയത്തിലേക്ക് എത്തിക്കും അല്ലെങ്കിൽ ഷെയ്ത്താനിനെ സഹായിക്കലാവും എന്ന് മഹാനായ റസൂൽ അള്ളാഹി അലൈഹി അലൈവ് വസ്ലമാങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഇത് വളരെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറയുന്ന വാക്കാണ് വാക്കാണിന്നില്ലാഹി വൈ ഇന്ന ഇലഹി റാജീവൻ ഇതാഹു കണക്കാക്കിയതാണ് അതാണ് ഒരു വിശ്വാസിയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് നമ്മൾ പറയേണ്ടതും മനസ്സിലാക്കേണ്ടതും ഒരു സുഹൃത്ത് ഉദാഹരണത്തിന് ഒരു കൂട്ടുകാരൻ ബൈക്കിൽ സഞ്ചരിക്കുകയാണ് ആ കൂട്ടുകാരനും കൂടെ അയാളുടെ ഒരു സുഹൃത്തും കൂടെയുണ്ട് അവർ രണ്ടുപേരും ഈ ബൈക്ക് യാത്രയിൽ സഞ്ചരി ബൈക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു വഴിയിലെത്താം വഴിയിലെത്തുമ്പോൾ ഇവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി രണ്ട് വഴി മുമ്പിൽ കാണാം കൂടെയുള്ള സുഹൃത്ത് പറഞ്ഞു നമുക്ക് ഒന്നാമത്തെ വഴിയിലൂടെ പോവാം അപ്പോൾ ഇയാൾ പറഞ്ഞു വേണ്ട നമുക്ക് രണ്ടാമത്തെ വഴിയാണ് എളുപ്പം അങ്ങനെ കുറച്ചു നേരം കൺഫ്യൂഷനിലായി തൊണ്ണൂറ് ശതമാനവും ഒന്നാമത്തെ വഴിയിലൂടെ പോവാമെന്ന് കരുതി അവർ അവസാന നിമിഷം വേണ്ട രണ്ടാമത്തെ വഴി തന്നെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു രണ്ടാമത്തെ വഴിയിലൂടെ യാത്ര ചെയ്ത് കുറച്ച് മുമ്പോട്ട് പോയപ്പം ആ വഴിയിൽ മറ്റൊരു വണ്ടിയുമായി കൂട്ടിയിടിച്ച് അവർ അപകടത്തിൽപ്പെടുകയാണ് ഈ അപകടത്തിൽപ്പെടുന്ന സമയത്ത് അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു ചിന്തയാണ് പക്ഷേ നമ്മൾ ഒന്നാമത്തെ വഴി തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ നമുക്കിങ്ങനെ ഒരു അപകടത്തിൽപ്പെടേണ്ടി വര വരില്ലായിരുന്നു എന്ന് പറയുന്ന ആ ഒരു വാക്ക് അത് ഇസ്ലാമികമല്ല അതൊരു വിശ്വാസിയുടെ സ്വഭാവമല്ല ആ സമയത്ത് അവർ പറയേണ്ടത് ഇത് അല്ലാഹു കണക്കാക്കിയതാണ് അള്ളാഹുവിൻ്റെ കതിർ ഇത് സംഭവിച്ചത് എന്ന് പറയുന്ന ഒരു ചിന്തയാണ് വിശ്വാസിക്ക് എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അങ്ങനെ ചിന്തിക്കണം വിശ്വാസി എന്നുള്ളതാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ടെൻഷനടിച്ച് ജീവിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമുക്കൊരു അസുഖവും പ്രയാസവും വരുമ്പോൾ അള്ളാഹുറബുല്ലി അതിനെ അത് കാരണത്താൽ നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും നമുക്ക് കൂലി കിട്ടാനുമൊക്കെ കാരണമാണ് എന്നൊക്കെ ഇസ്ലാമിൻ്റെ പഠനങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മഹാനായ കുർത്തുബി ഇമാം ഈ ഹരീസ് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നിടത്ത് മൂന്ന് കാര്യം പ്രത്യേകമായി പറഞ്ഞു തരുന്നുണ്ട് ഒന്ന് എല്ലാ കാര്യവും നമ്മൾ അള്ളാഹുവിൽ ഏൽപ്പിക്കണം എന്നുള്ളതാണ് രണ്ട് അള്ളാഹു കണക്കാക്കിയ കാര്യങ്ങളിൽ നമ്മൾ തൃപ്തിപ്പെടണം എന്നുള്ളതാണ് മൂന്നാമത് പറയുന്നത് നഷ്ടമായതിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കാതിരിക്കുക എന്നുള്ളതാണ് ആ തിരിഞ്ഞുനോട്ടം ഷെയ്ത്താനീയത്തിലേക്ക് എത്തിക്കാൻ അത് കാരണമാകും എന്നാണ് മഹാൻ നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞു പോയൊരു കാലത്ത് നമുക്കുണ്ടായ ഒരു പ്രതിസന്ധിയോ അതല്ലെങ്കിൽ പരാജയമോ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ചിന്ത ഉണ്ടാവേണ്ടത് അള്ളാഹു കണക്കാക്കിയത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതം മുന്നോട്ട് പോകണം എന്നുള്ളതും തന്നെയാണ് അത് മറ്റൊരു ഹദീസിലൂടെ റസൂൽ അള്ളാഹി സ്വലു അലൈഹി വസ്ല്ലാം തങ്ങൾ പറയുന്നുണ്ടല്ലോ ഒരു വിശ്വാസിക്ക് ഒരേ മാളത്തിൽ നിന്ന് രണ്ട് തവണ പാമ്പ് കടിക്കില്ല എന്ന് പറയുമ്പോൾ വിശ്വാസി കഴിഞ്ഞുപോയ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി ഏതാണോ പുതിയ രീതിയിലേക്ക് വരേണ്ടത് എവിടെയാണോ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് വിശ്വാസി അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് അങ്ങനെ നന്മ മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ കതുറും അള്ളാഹുവിൻ്റെ കലാവുമാണ് ഈ ഭൂമി ലോകത്ത് നടക്കുന്നതൊക്കെ എന്നും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ